Hi friends, welcome to my YouTube channel Ambency. Our channel name Help Me Lord. Palangani. ഇത് കേട്ടപ്പോൾ തന്നെ പലരുടെയും വായിൽ വെള്ളം വന്നു കാണും ഉറപ്പാ. കാരണം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഫീലിംഗ് നൊസ്റ്റാൾജിയ, റൈറ്റ്? എന്നാൽ ചിലർ ചിന്തിക്കും ഇതെന്താണെന്ന്. സംശയം വേണ്ട, ഇതെന്താണെന്നറിയാത്ത മലയാളി കുട്ടികൾ ധാരാളമുണ്ട്. അതായത് കേരളത്തിൽ ജനിക്കാത്ത മറുനാടുകളിൽ ജനിച്ച പല കുട്ടികൾക്കും ഇതെന്താണെന്നും ഇതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ പല കുട്ടികൾക്കും ഇതറിയില്ല. എല്ലാ പിള്ളേരും ടിൻ ഫുഡിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയും പിറകെയാണ്. എന്നോട് തന്നെ ചില വ്യൂവേഴ്സ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ചേച്ചി ഇതേക്കുറിച്ചൊരു വീഡിയോ ഇടണേന്ന്. ഇതറിയാത്ത പല കുട്ടികളും ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ കേരളത്തിൽ വെളിയിലാണിപ്പോൾ. ഇവിടെ ജനിച്ച പല മലയാളി കുട്ടികൾക്കും ഇതെന്താണെന്നറിയില്ല. നമ്മൾ സ്കൂളുകളിൽ കൊണ്ടുപോയിരുന്ന വാഴയില പൊതിച്ചോറ് എന്താണെന്നറിയില്ല, പുഴുക്ക് എന്താണെന്നറിയില്ല. എൻ്റെ ഓഫീസിൽ തന്നെ നേരത്തെ ഒരു മലയാളി കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് ഇതെന്താഹാരമെന്ന് അതിശയിച്ചു പോയി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നു. ഇവിടെ വാഴയിലെ ആഴ്ചയിൽ ഒരിക്കലാണ് മലയാളി കടകളിൽ വരുന്നത്. ഒരു ദിവസം ഞാൻ ഈ ഇല മേടിച്ച് പൊതിച്ചോറുണ്ടാക്കി ആ കുട്ടിയെ കൊണ്ട് കൊടുത്തു. അന്ന് അതിന് കഴിച്ചിട്ട് അതിനുണ്ടായ അത്ഭുതം അത് കണ്ടു തന്നെ അറിയണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉള്ളവർ ആണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, കഴിക്കാനും കൊടുക്കണം. അവരും ഇതിൻ്റെയൊക്കെ രുചി എന്തെന്നും ഇതെന്താണെന്നും ഒക്കെ അറിയട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ടിൻ ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ കൊടുക്കുന്നതിന് പകരം ഇടയ്ക്കെങ്കിലും ഈ പഴങ്കഞ്ഞിയോ കഞ്ഞിയും പയറോ ഒക്കെ കൊടുത്ത് അതിൻ്റെ രുചി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ. പലരും ഇത് കഴിക്കാൻ മടിക്കുന്നത് വണ്ണം കൂടും എന്ന് കരുതിയാണ്. ഇത് കുടിച്ച് ശരീരമനങ്ങാതെ കുത്തിയിരുന്നാൽ വണ്ണം കൂടും ഉറപ്പാണ്. പക്ഷേ അങ്ങനെയുള്ളവർ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇത് കഴിച്ചാൽ മതി. എന്നാൽ ദേഹം അനങ്ങി ജോലി ചെയ്ത് വിയർത്തത് കളഞ്ഞാൽ വണ്ണമൊന്നും വെക്കില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ നാട്ടിൽ പറമ്പിൽ ജോലി ചെയ്യാൻ വരുന്ന ജോലിക്കാർക്ക് രാവിലെ പഴങ്കഞ്ഞിയാണ് വേണ്ടത്. അവർക്ക് ദോശ, ഇഡലി, പുട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്താൽ ദേഷ്യം വരും. ഇവരെ ജോലിക്ക് വിളിക്കുമ്പോൾ തലേന്ന് തന്നെ പറയും രാവിലെ ഞങ്ങൾക്ക് ആഹാരം പഴങ്കഞ്ഞി മതിയെന്ന്. ഇവരെ കണ്ടാൽ ഒട്ടും വണ്ണമില്ല, പക്ഷെ ആരോഗ്യമോ അത് കണ്ടു തന്നെ അറിയണം. ഇനി പറയുന്നത് ഈ പഴങ്കഞ്ഞി വെറും ഒരു സംഭവമല്ല. ഞാൻ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിൽ പഴങ്കഞ്ഞിയെക്കുറിച്ച് പറയുന്നത് ഒരു രാത്രി മുഴുവൻ, അതായത് ഏകദേശം 11-12 മണിക്കൂർ ഈ വെള്ളത്തിൽ കിടക്കുന്ന ചോറിൽ ലാക്ടിക് ആസിഡ് എന്ന ബാക്ടീരിയ പ്രവർത്തിച്ച് ചോറിലെ പൊട്ടാസ്യം, അയൺ തുടങ്ങിയ ഘടകങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. 100 ഗ്രാം ചോറിൽ അടങ്ങിയിരിക്കുന്ന 3.4 മില്ലിഗ്രാം അയൺ 73.91 മില്ലിഗ്രാമായി വർദ്ധിക്കുന്നു. എല്ലുകളുടെ ബലം വർദ്ധിക്കാൻ ഇത് ഏറെ സഹായിക്കുന്നു. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്ത B6, B12 വൈറ്റമിനുകൾ പഴങ്കഞ്ഞിയിൽ നിന്നും ധാരാളമായി ലഭിക്കുന്നു. ആരോഗ്യകരമായ ബാക്ടീരിയകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പഴങ്കഞ്ഞിക്ക് കഴിയും. മറ്റ് ഭക്ഷണ സാധനങ്ങളെ അപേക്ഷിച്ച് പഴങ്കഞ്ഞിയിൽ B6, B12 വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. പഴങ്കഞ്ഞി പ്രാതലായി കഴിക്കുന്നത് എളുപ്പം ദഹനത്തിനും ഇതുവഴി വയറിന് കനം തോന്നാതിരിക്കാനും സഹായിക്കും. ചോറ് വെള്ളത്തിലിട്ട് ഏറെ നേരം വയ്ക്കുമ്പോൾ ലാക്ടിക് ആസിഡ്, ബാക്ടീരിയ, ചോറിലെ അയൺ, പൊട്ടാസ്യം, അയൺ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കും. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഴങ്കഞ്ഞി അത്യുത്തമമാണ്. ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്നീ ഭയാനകമായ അവസ്ഥകളിൽ നിന്നും സംരക്ഷണം ഉറപ്പു നൽകുന്നതോടൊപ്പം ദഹനശേഷി വർദ്ധിപ്പിക്കാനും അൾസർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനും പഴങ്കഞ്ഞി നല്ലതാണ്. അലർജിയും ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും തടയാൻ ഇത് ഏറെ ഗുണപ്രദമാണ്. ആരോഗ്യപരമായ ബാക്ടീരിയ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ശരീരത്തിൻ്റെ ക്ഷീണമകറ്റാൻ ഇത് സഹായിക്കും. പഴങ്കഞ്ഞി ദിവസവും കുടിക്കുന്നത് ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും ചെറുപ്പം തോന്നിക്കാനും സഹായിക്കും. അണുബാധകൾ വരാതെ തടയുവാൻ ഇത് വളരെയേറെ നല്ലതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത കുട്ടികൾക്കായി പറയാം. പണ്ടൊക്കെ ഉള്ളവർ നാട്ടിൽ ചോറ് വെച്ചിരുന്നത് മൺകലത്തിലാണ്. അതുകൊണ്ട് രാത്രിയിൽ മിച്ചം വരുന്ന ചോറ് ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ഈ മൺകലത്തിൽ തന്നെയോ കുറച്ച് വെള്ളം ഒഴിച്ചിടും. അതായത് ചോറ് നികക്ക വെള്ളം വേണം. ഇനി അന്യനാട്ടിലുള്ളവർക്ക് ഇത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സാധാ പാത്രത്തിൽ തന്നെ ഈ തലേന്ന് രാത്രി ബാക്കി വരുന്ന ചോറ് വെള്ളമൊഴിച്ച്, അതായത് ചോറ് നികക്കെ വെള്ളം വേണം, കഴിവതും ഫ്രിഡ്ജിൽ വെക്കരുത്. ഇത് പുറത്ത് തന്നെ ഇരുന്ന് പഴകുമ്പോൾ ഒരു പ്രത്യേക രുചി വരും, അതാണ് ഗുണവും.
ഇനി വിദേശത്തുള്ളവർക്ക് പുറത്തിരുന്ന് കാലാവസ്ഥ കാരണം പെട്ടെന്ന് പഴകി കേടാകും എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇതിൻ്റെ രുചി അറിയണോ, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പഴങ്കഞ്ഞി. ഇനി രാവിലെ ഇതെടുത്ത് ആ വെള്ളം തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം. പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളം കൂടി വേണമല്ലോ. തലേന്ന് വേവിച്ച കപ്പയോ ചക്കയോ ഉണ്ടെങ്കിൽ സൂപ്പർ പഴങ്കഞ്ഞിയാകും. ഒരു കുഴിയൻ പാത്രമെടുത്ത് ഈ പഴഞ്ചോറിട്ട് ആ വെള്ളവും ഒഴിച്ച് കപ്പയോ ചക്കയോ ഇട്ട് കുറച്ച് തൈരും ഒഴിച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ അതും ഇട്ട്, അല്ലെങ്കിൽ മീൻചാർ, തലേന്നത്തെ മീൻചാറാണെങ്കിൽ ഏറ്റവും നല്ലത്, അച്ചാറുണ്ടെങ്കിൽ അതും ഇട്ട് ഒന്നോ രണ്ടോ കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ ഉണ്ടമുളകോ, ഈ കാന്താരി അല്ലെങ്കിൽ ഉണ്ടമുളകിൻ്റെ സെപ്പറേറ്റ് ടേസ്റ്റാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് കുറച്ച് കൊച്ചുള്ളിയും മുടച്ച് അല്പം ഉപ്പും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കഴിച്ച് നോക്കിക്കേ. എന്നിട്ട് ആ വെള്ളവും കുടിക്കണം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇനി പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ തലേന്നത്തെ മീൻ ചട്ടിയാണെങ്കിൽ അതിനകത്തിട്ടൊന്ന് ഇളക്കി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ ജനിച്ചു വളർന്ന ആരും ഇത് കഴിക്കാത്തവരായിട്ട് ഉണ്ടായിരിക്കില്ല. പിന്നെ സൈഡ് ഡിഷായി ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ ചുട്ടതോ മത്തിയോ ചാളയോ വറുത്തതോ മീൻ കറി വെച്ചതിൻ്റെ കഷ്ണമോ ഒക്കെ ആകാം. തൈരില്ലെങ്കിൽ മോര് കറിയോ സാമ്പാറോ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ, ഞങ്ങൾക്ക് ഈ പറഞ്ഞതൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കാതിരിക്കേണ്ട. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്ത് കറി ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടിളക്കിക്കൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അതൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, എന്നിട്ട് മറുപടി പറയണം. പ്രത്യേകിച്ച് ഈ പഴങ്കഞ്ഞി എങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച കുറെ കുട്ടികളുണ്ട്, ഞാൻ നോക്കും നിങ്ങളിതിന് മറുപടി ഇട്ടിട്ടുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴേ വായിൽ വെള്ളം വരുന്നു. അടുത്ത ഞായറാഴ്ച ഞാനിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യും, കാരണം ബാക്കി ദിവസങ്ങളൊന്നും പെട്ടെന്ന് ഹറിയൊക്കെ ആയതുകൊണ്ട് പറ്റില്ല. ഞായറാഴ്ച ദിവസം ആകുമ്പോൾ രാവിലെ ചർച്ചിലൊക്കെ പോയി ഉച്ചയ്ക്ക് വന്ന് വിശാലമായി ഒരു പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിച്ചേച്ച് വിശാലമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാം. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ട്രൈ ചെയ്യാറുണ്ട്, കാരണം ഇത്രയും കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ചോറും ഇത്തിരി തൈരും ഇച്ചിരി ചമ്മന്തിയും പിന്നെ ഇച്ചിരി പച്ചമുളകും കൊച്ചുള്ളിയും ഒക്കെ ഉടച്ച് ഞാനങ്ങ് തൃപ്തിപ്പെടും. ഇവിടെ കാന്താരിയും ഉണ്ടമുളകും ഒന്നും കിട്ടില്ലേ, അതുകൊണ്ട് അതാണ് ഏറ്റവും ഇഷ്ടം. നാട്ടിൽ ചെന്ന് ഞാൻ കാന്താരിയും ഉണ്ടമുളകും ഉപയോഗിക്കുന്നത്. ഈ പഴങ്കഞ്ഞി കുടിച്ച് അതിൻ്റെ രുചി അറിഞ്ഞവർ പറയും മറ്റേത് ഫുഡിനേക്കാളും ബെറ്ററാണ് ഇതിൻ്റെ രുചിയെന്ന്. സോ എല്ലാവരും റെഡിയല്ലേ ഇതുണ്ടാക്കി കഴിക്കാൻ? അപ്പോൾ ഈ പഴങ്കഞ്ഞി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായം എന്തായാലും അറിയിക്കണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.